ഓം നമോ നാരായണായ നമ്മുടെ ശ്രീനാരായണ കവചമാണ് നമ്മൾ എടുക്കുന്നത് അതിലെ പ്രാരംഭത്തിലുള്ള അങ്കന്യാസ കരന്യാസങ്ങൾ ഉപാസകൻ ചെയ്യേണ്ട വിധങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നലകളിൽ പറഞ്ഞത് ഇതൊക്കെ ചെയ്താലാണ് ഇത് ഫലവത്താകുക ചെയ്തില്ലെങ്കിലും ഇതൊക്കെ ചൊല്ലിക്കൊണ്ടുപോയാലെങ്കിലും ഫലവത്താകും എന്ന് മാത്രം സൂചിപ്പിക്കുക ഇത് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവർ യഥോചിതം പഠിച്ചോട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത് അത് ആരെങ്കിലുമൊക്കെ ഉപാസകരായിട്ടുണ്ടാവും അവർക്ക് ഇതിൻ്റെ സാരാംശം പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും പറയുകയാണ് ആത്മാനം പരമം ധ്യായേധ്യേയം ഷഡ് ശക്തി ബിർ യുധം മൂർത്തിർ ഇമം മന്ത്രമുദാഹരേത് ഷഡ്ശക്തി ബി യുദ്ധം ആറ് ശക്തികളോട് കൂടിയത് ആറ് ശക്തികളുണ്ട് ഭഗവാൻ അണിമ ഗരിമ തുടങ്ങിയിരിക്കുന്ന ആറ് ശക്തികളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭഗവാന് ചെറിയ കടുക് മണി പോലെ ആകാൻ പറ്റും വലിയ പർവ്വതത്തെ പോലെ ആകാൻ പറ്റും അല്ലെങ്കിലോ പരകായ പ്രവേശനം നടത്താൻ പറ്റും അല്ലെങ്കിലോ ഭിന്ന ഭിന്ന ശരീരങ്ങളെ എടുക്കാൻ പറ്റും അന്യരുടെ മനസ്സിലുള്ള കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും ഇങ്ങനെ ആറ് ശക്തികളോട് കൂടിയിരിക്കുന്നതിനെ അറിയുന്നവനാണ് അങ്ങനോട് കൂടിയവനാണ് ആര് ഭഗവാൻ പിന്നെ ആരാണ് ധേയം ധ്യാനിപ്പാൻ യോഗ്യമായവനും ഈ നാരായണ നാരായണകവച മന്ത്രത്തിലെ ഭഗവാൻ ആരാണ് വിദ്യാ തേജസ് തപസ് ഈ രൂപത്തോട് ആകൃതിയോട് കൂടിയിരിക്കുന്ന ഭഗവാനാണ് അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം വിദ്യാർത്ഥികൾക്ക് ജപിക്കാം ജീവിതത്തിൽ സർവ്വൈശ്വര്യങ്ങളും വേണ്ടുന്ന ആളുകൾക്ക് ജപിക്കാം പിന്നെയോ ഇവിടെ പറയുകയാണ് തപസ് സർവ്വസംഘ പരിത്യാഗി ആയി സന്യസിച്ചാലും ഇത് ജപിക്കുക എന്ന അർത്ഥം തപസ്സുകൾക്കും ഇത് ജപിക്കാൻ പ്രാപ്തമായ ഒന്നാണ് പിന്നെന്താണ് പരമം ആത്മാനം പരമമായ ആത്മാവിനെ ആത്മാവിനെ ധ്യായേത് ധ്യാനിക്കണം ഇമം മന്ത്രം ഈ മന്ത്രത്തെ ഉദാഹരേത് ആവർത്തിച്ചാവർത്തിച്ച് ഈ മന്ത്രത്തെ പരമമായ ആത്മാവിനെ ധ്യാനിക്കുന്നവർ പോലും ഈ മന്ത്രത്തെ ജവിക്കണമെന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന്മാരുടെ കാര്യം പിന്നെ പറയേണ്ടതുണ്ടോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം അപ്പം ഇവിടെ പറയുകയാണ് ഭഗവാനെ ധ്യാനിക്കണം സർവാവിഷ്ട സ്വരൂപനാണ് ഭഗവാൻ എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവാനിലുണ്ട് ആ ഭഗവാന് വിദ്യാ തേജസ് തുടങ്ങിയിരിക്കുന്ന തപസ്സ് വിദ്യാ തേജസ് തപസ് തുടങ്ങിയിരിക്കുന്ന ആകൃതികളോടുകൂടിയ ഭഗവാനെയാണ് പരമാത്മസ്വരൂപനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ധ്യാനിക്കേണ്ടതെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എന്താ സർവത്ര ധ്യാനങ്ങളാണ് എല്ലാവരും ധ്യാനമുണ്ട് പക്ഷേ എന്തായാലും എന്താ ഒരു അഭിരുചിയോടുകൂടി വരുന്ന ധ്യാനമുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൻ്റെ ഇല്ലാതെ സ്വയം ഒരാൾക്കൊരു വാസനാബദ്ധമായിട്ട് വരുന്ന ധ്യാനം അതാണ് യഥാർത്ഥ ധ്യാനം ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു തരുന്നെങ്കിലും നിങ്ങൾക്കിതിനകത്തൊരു ഉൾക്കാഴ്ച ഉണ്ടാകണം എനിക്കിത് ധ്യാനിക്കണം എന്തോരം പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത് മനസ്സിനൊരു സ്വസ്ഥതയില്ല മനസ്സിനൊരു സമാധാനം ഇല്ല അപ്പം പിന്നെ ഭഗവാനെ ധ്യാനിച്ചാലെന്താ അങ്ങനെ ചിന്തിക്കില്ല ആരും എന്താ അതിനുള്ള യോഗ്യത നമുക്കില്ല പ്രശ്നങ്ങളെ നടുക്കിയിരിക്കുമ്പോഴും നമുക്ക് ഒന്നു മാത്രമേ അറിയാവുള്ളൂ എന്താ ചെറുതായിട്ട് പോയൊരു അമ്പലത്തിലെ വിഗ്രഹത്തിൻ്റെ മുമ്പിലൊന്നും ഒരു സെക്കൻഡ് ഒന്ന് തൊഴുത് നിൽക്കുക അത്രയല്ലേ അറിയുള്ളൂ ഭാഗവതം ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് സ്വയം ചെയ്യാനാണ് നിങ്ങൾ സ്വയം ചെയ്യണം ഈശ്വരനെ ആരാധിക്കണോ അത് നിങ്ങൾ സ്വയം ചെയ്തിരിക്കണം മനസ്സിലായല്ലോ അപ്പോൾ സ്വയം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ പരമാത്മസ്വരൂപിയായ ഭഗവാനെ ധ്യാനിച്ചിട്ടേ മന്ത്രാക്ഷരിയിലേക്ക് കടക്കാവൂ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത് ഇപ്പോൾ ഇത് ഞാൻ പറയുമ്പം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഉള്ളിൽ വിവിധ തരത്തിലുള്ള വാസനകൾ ലീനമായിരിപ്പുണ്ട് കാര്യം നമ്മൾ ഈ പത്തും ചിലപ്പോൾ ഇത് കേൾക്കുന്നവർ പത്തും നാൽപ്പത്തഞ്ചും വയസ്സൊക്കെ കഴിഞ്ഞവരായിരിക്കും കാര്യം അതിന് മുമ്പുള്ള ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ എന്തെല്ലാം വിഷയങ്ങളുണ്ട് അവരും നാൽപ്പത്തഞ്ച് വയസ്സ് എത്തണം എന്താകാൻ ഇതിലേക്ക് വരാനായിട്ട് ഈ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നമ്മൾ അനുഭവിച്ചതൊന്നും തന്നെ നമുക്ക് തൃപ്തികരമല്ലെന്ന് ബോധ്യമായില്ലേ നാൽപ്പത്തഞ്ച് വർഷം എത്ര ദിനങ്ങളുണ്ടെന്ന് നിങ്ങൾ കണുകൂട്ടി നോക്കുക എടുത്ത് എനിക്കൊന്ന് മാറ്റം വരുത്താനായിട്ട് ഈ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാ ഇത്രയും വർഷമെടുത്തെങ്കിൽ നോക്കുക ഭഗവാനെ വിസ്മരിച്ചിരുന്നതിന് ഭഗവാൻ എന്തോരം നമ്മളെ കുറ്റം പറയണം എന്തോരം നമ്മളെ ദ്രോഹങ്ങൾ ചെയ്യണം പക്ഷേ ഭഗവാൻ എല്ലാവരുടെയും ഹൃദയാന്തര്യാമിയാണ് എല്ലാവരെയും നയിക്കുന്നതാണ് പക്ഷേ ഹൃദയത്തിലേക്ക് നോക്കാൻ മാത്രം എന്തില്ല നമുക്ക് സമയമില്ല പണ്ട് പറയില്ലേ ഒരു കള്ളൻ മോഷ്ടിക്കാൻ ഒരിടത്ത് പോയി ചെന്നപ്പം ഒരു ധനിയൻ്റെ കൂടെ ഒരു സത്രത്തിലാണ് കൂടിയത് മോഷ്ടിക്കാൻ കയറി ധനിയൻ്റെ അടുക്കൽ ഇങ്ങനെ പകലൊക്കെ പൈസയൊക്കെ ചിലവഴിക്കും പക്ഷേ കള്ളൻ എത്ര നോക്കിയിട്ടും ഇയാളൊന്ന് പൈസ കിട്ടുന്നുമില്ല ഇയാളുടെ കയ്യിലെങ്ങും കാണുന്നുമില്ല അവസാനം ഗതികെട്ട് ഉറക്ക വിളച്ചിരുന്ന് കള്ളൻ ചോ മെനക്കെട്ടിട്ടും ലഭിക്കാതെ വന്നപ്പോൾ കള്ളൻ ചോദിച്ച ചോദ്യമാണ് ഇതേ ഇവിടുന്നാശാനാ നിങ്ങളിങ്ങനെ വല്ല ഞങ്ങൾക്ക് വല്ല സിദ്ധിയുണ്ട് ആകാശത്തു നിന്നാണ് ഈ പകലൊക്കെ ഈ പൈസ ചിലവഴിക്കാൻ രാത്രി ഞങ്ങളുടെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്കറിയാം നിന്നെ കണ്ടപ്പോഴേ നീ ഒരു കള്ളനായിരുന്നു കള്ളൻ്റെ പ്രത്യേകത എന്താ അവൻ ഒരിക്കലും അവനിലേക്ക് നോക്കില്ല മറ്റുള്ളവരിലേക്കേ നോക്കുകയുള്ളൂ മറ്റുള്ളവരുടെ എങ്ങനെ അപഹരിക്കാം അതുകൊണ്ട് അങ്ങനെ സുഖലോലിപിയായി ജീവിക്കാം പക്ഷേ ഈ കള്ളനെ മാത്രം പറഞ്ഞാൽ മതിയോ നമ്മൾ ഓരോരുത്തരും കള്ളന്മാരാണ് എൻ്റെ തെറ്റുകളെ തിരിച്ചറിയാതിരിക്കുന്നിടത്തോളവും കാലം ഞാൻ കള്ളനാണ് നോക്കുക ഇതുതന്നെയാണ് മന്ത്രം പഠിപ്പിക്കുന്നത് ഈ ഈ ധനികൻ എന്താ ചെയ്തതെന്നറിയോ ഈ സത്രത്തിൽ എല്ലാ ദിവസവും രാത്രിയാകുമ്പം തൻ്റെ പണസഞ്ചി എടുത്ത് കള്ളൻ്റെ തലേണയുടെ അടിയിൽ വെച്ചേക്കും എന്നിട്ട് ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും എന്താ കാര്യം കള്ളൻ്റെ തലേണയുടെ അടിയിലെ പൈസ ഒരിക്കലും അവൻ അവൻ്റെ തലേണ നോക്കില്ല എന്ന് ആർക്കുറപ്പുണ്ടായിരുന്നു ധനികൻ ഉറപ്പുണ്ടായിരുന്നു ഈ ഭാഗവതമൊക്കെ ഉപദേശിക്കുന്ന കാര്യങ്ങൾ അത്രയും ഉപദേശിച്ചത് ഈ കള്ളൻ്റെ തലേണയുടെ അടി ധനികൻ ധനം വെച്ച പോലെയാണ് എന്താ നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കില്ല നോക്കണം അവൻ അവനീ ഇത്രയും മെനക്കെട്ട ദിവസങ്ങളിൽ അവൻ്റെ ഒന്ന് പൊക്കി നോക്കിയിരുന്നില്ല നോക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ധനികൻ അവിടെ വെച്ചു എന്നിട്ട് ധനികൻ പറഞ്ഞൊരു വാക്കും കൂടെ ഉണ്ട് ഞാൻ സമ്പാദിച്ചത് കളയാനല്ല സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞു അതുപോലെ നമ്മുടെ സമ്പാദ്യ വസ്തുക്കളിലൊന്നാണ് ഭാഗവതം അതിൽ പറയുന്ന കാര്യങ്ങൾ അന്വർത്ഥമാക്കാൻ നമുക്ക് സാധിച്ചാൽ ആ സമ്പാദ്യം മരണത്തിന് ശേഷവും നമ്മളോടൊപ്പം ഉണ്ടാവും ഇവിടെ സമ്പാദിക്കാൻ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മളെ വിട്ടുപിരികയും ചെയ്യും അതുകൊണ്ട് സമ്പാദ്യ വസ്തുക്കളെല്ലാം നമ്മളിൽ സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം